നമുക്ക് പാടം പതിനാല് അപ്പൂപ്പൻ മാവ് അപ്പൂപ്പൻ മാവ് പടർന്ന് പന്തലിച്ചു നിന്നു അതിൻറെ തായ്തടി നല്ല ഉയരത്തിലാണ് നാലുവശത്തേക്കും ശിഖരങ്ങൾ അവ ഭൂമിയിൽ തൊട്ടിട്ടുണ്ട് താഴ്ന്ന കൊമ്പുകൾ കുട്ടികൾക്കു ഊഞ്ഞാലാണ് അപ്പുപ്പന്മാവിൻ്റെ തുഞ്ചിലേക്ക് ആരും കയറാറില്ല പലതരത്തിലുള്ള പക്ഷികൾ മുകളിൽ കൂട് കൂട്ടിയിട്ടുണ്ട് അതിനും മുകളിലായി വലിയ കുലകൾ പോലെ നീറിൻ കൂടുകൾ നീറുകൾ താഴത്തേക്കു വരാറില്ല അവയുടെ ലോകം അങ്ങ് മുകളിൽ തന്നെ സംഗീതയുടെ അമ്മ പറയും വീടിനു മുന്നിലെ മാവ് കളയണം റോഡിലൂടെ പോകുന്നവർക്കു വീട് കാണാൻ പറ്റില്ല എന്നാൽ സംഗീതയ്ക്ക് ഏറെ പ്രിയമായിരുന്നു അപ്പൂപ്പന്മാവിനെ ചങ്ങാതിമാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പൂപ്പൻമാവിന്റെ ചുവട്ടിലിരിക്കുക അവൾക്ക് ഇഷ്ടമാണ് അപ്പൂപ്പന്മാവിനും തന്നെ വലിയ ഇഷ്ടമാണെന്നാണ് സംഗീതയുടെ വിശ്വാസം അമ്മ വഴക്കു പറയുമ്പോഴും വിശക്കുമ്പോഴും സംഗീത ആശ്വാസം കണ്ടെത്തുന്നത് മാവിന്റെ ചുവട്ടിൽ ചെന്നിരുന്നാണ് സംഗീത ഇന്നു സ്കൂളിൽ പോയില്ല അമ്മയ്ക്കു സുഖമില്ല ഒരാഴ്ചയായി പണിക്ക് പോകുന്നില്ല വിശക്കുമ്പോൾ സംഗീത തന്റെ ദുഃഖം പറയുന്നത് മാവിനോടാണ് പണ്ടൊരിക്കൽ അക്കാര്യം സംഗീതയ്ക്കു മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ് അമ്മ പതിവ് പോലെ പോയി പണിക്കുപോയി മണി കഴിഞ്ഞു സംഗീതയ്ക്കു നന്നായി വിശന്നു അവൾ മാവിന്റെ താഴത്തെ ശിഖരത്തിലിരുന്നു കരഞ്ഞു കാറ്റടിച്ചില്ല മാവ് അനങ്ങിയില്ല അത്ഭുതം ഒരു മാമ്പഴം സംഗീതയുടെ മുമ്പിൽ വീണു എന്തു മധുരമായിരുന്നു അതിന് സംഗീത മാവിന്റെ കൊമ്പിലിരുന്നു അപ്പൂപ്പാ ഒരു മാമ്പഴം തരണേ അവൾ പ്രാർത്ഥിച്ചു ആരൊക്കെയോ മാവിന്റെ അടുത്തേക്ക് വരുന്നു കൂടെ അമ്മാവനും സംഗീതയ്ക്കു പേടി തോന്നി അമ്മാവൻ പറഞ്ഞു ആദ്യം കൊമ്പുകൾ ആ തെങ്ങിന്റെ പുറത്തു വീഴരുത് വന്നവർ വേഷം മാറി കോടാലികൾ എടുത്തു വെട്ടല്ലേ എൻ്റെ അപ്പൂപ്പന്മാവിനെ വെട്ടല്ലേ അവൾക്ക് ഉറക്കെ വിളിച്ചു പറയണമെന്നു തോന്നി പക്ഷേ കോടാലിയുമായി മാവിൻ ചുവട്ടിലേക്ക് വന്നവർ ഓടിമാറി എന്താ ഇത് മുകളിൽ നിന്നും ചുവന്ന ൂലുപോലെ ഉറുമ്പിൻമാലകൾ താഴേക്കു വന്ന് അവരെ പൊതിഞ്ഞു കോടാലികൾ മാറ്റിയിട്ട് മേലാസകലം അവർ തൂത്തു തിണർത്ത ശരീരം കണ്ടുപേടിച്ച് അവർ നിന്നു ഇതു ഞാൻ നേരത്തെ ഊഹിച്ചതാ മരുന്നും കൊണ്ടു തന്നെയാ വന്നത് ഒരാൾ അവിടെയെല്ലാം വെളുത്ത പൊടി വിതറി ഉറുമ്പുകൾ പിടഞ്ഞു പക്ഷേ ആയിരമായിരം ഉറുമ്പുകൾ മാലയായി വന്നുകൊണ്ടിരുന്നു പെട്ടെന്നാണ് അതു സംഭവിച്ചത് പൊടി നിന്നവന്റെ തലയിൽ ഒരു പരുന്ത് ആഞ്ഞുകുത്തി പക്ഷികൾ കലബില കൂട്ടി അവൻ നിലവിളിച്ചു പൊടിയും കളഞ്ഞ് ഓടി ഇതുകൊണ്ടൊന്നും മരം വെട്ടുകാർ മാറാൻ തയ്യാറല്ലായിരുന്നു പെട്ടെന്ന് അപ്പൂപ്പൻ അപ്പൂപ്പൻമാവൊന്ന് ഉലഞ്ഞു വെള്ളിടി പോലെ ഒരു ശബ്ദം എല്ലാവരും ഞെട്ടി അപ്പൂപ്പൻ മാവിന്റെ മണ്ണിൽ തൊട്ട ശിഖരങ്ങൾ ഉയരുന്നു അത് നീണ്ടു നീണ്ട് വലുതാവുന്നു മരം വെട്ടുകാരെ നിമിഷത്തിനുള്ളിൽ തായ്തടിയോടു ചേർത്ത് ഞെരുക്കി വലിച്ചിറുക്കി അവർ കോടാലി വലിച്ചെറിഞ്ഞു രക്ഷിക്കണേ എന്നുറക്കെ കരഞ്ഞു വിളിച്ചു സംഗീത കണ്ണുകൾ കൂട്ടിയടച്ചു ആ രംഗം കാണാൻ വയ്യ കണ്ണടച്ചിട്ടും അതുതന്നെ കാണുന്നു മരംപെട്ടുകാർ ഇപ്പോൾ ഞെരിഞ്ഞ് ഞെരിഞ്ഞ് എല്ലുകൾ പൊടിഞ്ഞ് അപ്പുപ്പാ അപ്പുപ്പാ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് സംഗീത ഞെട്ടിയുണർന്നു എന്താ മോളെ എന്താ സ്വപ്നം കണ്ടോ പകൽ ഉറങ്ങരുതെന്ന് പറഞ്ഞിട്ടില്ലേ സംഗീതയുടെ അമ്മ അവൾ കണ്ണു കണ്ണുതിരുമ്മി അപ്പൂപ്പന്മാവിനെ നോക്കി അപ്പൂപ്പന്മാവ് അവിടെ തന്നെയുണ്ട് വെയിലേറ്റ് തിളങ്ങി നിൽക്കുകയാണ് അപ്പൂപ്പന്മാവ്